ചൈനയിൽ ജന്മം കൊണ്ട് ദീർഘദൂരം സഞ്ചരിച്ച് ഇന്ത്യയിലെ കൊച്ചു കേരളം വരെ എത്തിച്ചേർന്ന കോവിഡ് 19 വൈറസ് മരണഭീതി മുഴക്കിക്കൊണ്ട് പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഭയം ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല. ഈ കൊറോണ കാലത്ത് വൈറസുകളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. അതിനുള്ള ആത്മധൈര്യവും വിവേകവും മാത്രം ഉണ്ടായാൽ മതി. സെപ്റ്റംബർ 29 ലോകമെമ്പാടും ഹൃദയദിനം ആചരിക്കുന്ന വേളയിൽ ഇത്തരമൊരു ചിന്താഗതിക്ക് പ്രസക്തിയേറുന്നു. മറ്റേതൊരു കാലത്തേക്കാളും ഈ കൊറോണ കാലത്ത് ഹൃദയാരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രാധാന്യമേറുന്നു. കാരണം കോവിഡ്-19 ബാധയുടെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണക്കാരെക്കാൾ ഉപരി മറ്റനുബന്ധ രോഗങ്ങളുള്ളവരെയാണ്. മറ്റു രോഗങ്ങളില്ലാത്തവരിൽ കോവിഡ് ബാധയെ തുടർന്ന് മരണപ്പെടുവാനുള്ള സാധ്യത 2% താഴെയാണെങ്കിൽ ഹൃദ്രോഗമുള്ളവരിൽ 10.5% വരെ ഉയരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് പ്രതിദിനം ശരാശരി 6000 പേർ മരണപ്പെടുമ്പോൾ ഹൃദ്രോഗം മൂലം 50,000 രോഗികൾ മരണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. രാജ്യത്തെ മൊത്തം കണക്കെടുത്താലോ കൂടുതൽ രോഗികളുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലും. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി 4 ദശലക്ഷം രോഗികളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രതിദിനം 3000 പേർ ഹൃദ്രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കണക്കാണിത്. പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഹൃദയാഘാതം ഇപ്പോൾ യുവാക്കളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മേൽ പ്രസ്താവിച്ച യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും അതോടൊപ്പം മരണസംഖ്യ കുറയ്ക്കുവാനുമായി പ്രത്യേകമായിട്ടുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ആഹ്വാനം ചെയ്യുന്നത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും ഒത്തുചേർന്നാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആഘോഷിക്കുന്നത്. യൂസ് ഹാർട്ട് ടു കണക്ട്, ഇതാണ് 2021 ലോക ഹൃദയ ദിനത്തിൻ്റെ ആപ്തവാക്യം. കാർഡിയോവാസ്കുലർ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, മാനേജ്മെൻറ്റ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ ആരോഗ്യത്തിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തുക എന്നതാണ് 2021 ലോക ഹൃദയ ദിനത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ അറിവും കഴിവും സ്വാധീനവും ഉപയോഗിച്ച് നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഹൃദയാരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഈ ലക്ഷ്യത്തിനായി നമുക്ക് ഒന്നു ചേർന്ന് മുന്നേറാം, ഇന്ന് മാത്രമല്ല എന്നും. എന്താണ് ഹൃദ്രോഗം? അതെങ്ങനെ ഉണ്ടാകുന്നു? ഹൃദ്രോഗത്തെ എങ്ങനെ തടയാം? ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയത്തിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും മനസ്സിലാക്കേണ്ടത്. മാംസപേശികൾ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവമാണ് ഹൃദയം. ഓരോരുത്തരുടെ ഹൃദയത്തിനും അവരവരുടെ മുഷ്ടിയോളം വലിപ്പം വരും. 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ തൂക്കവും ഉണ്ടാകും. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് കുറച്ച് ഇടത്തേക്ക് മാറിയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. മുകളിൽ സ്ഥിതി ചെയ്യുന്ന അറകളെ എട്രിയം എന്നും താഴെ സ്ഥിതി ചെയ്യുന്ന അറകളെ വെൻട്രിക്കിൾസ് എന്നും പറയുന്നു. ഹൃദയത്തിൻ്റെ വലത് ഭാഗത്ത് റൈറ്റ് എട്രിയവും റൈറ്റ് വെൻട്രിക്കിളുമാണ് ഉള്ളത്. ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് എട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ് ഉള്ളത്. റൈറ്റ് എട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലായി ട്രൈകസ്പിഡ് വാൾവ് സ്ഥിതി ചെയ്യുന്നു. ലെഫ്റ്റ് എട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായി മിട്രൽ വാൽവും സ്ഥിതി ചെയ്യുന്നു. 2 എട്രിയത്തെ തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി എട്രിയൽ സെപ്റ്റമുണ്ട്. 2 വെൻട്രിക്കിളിനെ തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി വെൻട്രിക്കുലാർ സെപ്റ്റവുമുണ്ട്. ഇതാണ് സുപ്പീരിയർ വീനക്കാവ, ഇതാണ് ഇൻഫീരിയർ വീനക്കാവ, ഇതാണ് പൾമണറി ആർട്ടറി. ഈ 3 രക്തക്കുഴലുകളാണ് അശുദ്ധമായ രക്തത്തെ നമ്മുടെ പല അവയവങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ഹൃദയത്തിൽ നിന്ന് അത് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പൾമണറി വെയിൻ, ഇതാണ് അയോട്ട. ഈ 2 രക്തക്കുഴലുകളാണ് നമ്മുടെ ശുദ്ധമായ രക്തത്തെ ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ഹൃദയത്തിൽ നിന്ന് അത് മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വലത് ഭാഗത്തിൽ അശുദ്ധമായ രക്തവും ഇടത് ഭാഗത്തിൽ ശുദ്ധമായ രക്തവുമാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ രക്തപ്രവാഹത്തെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ചേർന്ന് ശരീരഭാഗത്ത് നിന്ന് അശുദ്ധമായ രക്തം നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൽവ് വഴി അത് റൈറ്റ് വെൻട്രിക്കിൾസിലേക്ക് എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി അശുദ്ധമായ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. ശ്വാസകോശത്തിൽ അത് ശുദ്ധീകരിച്ച് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ശുദ്ധമായ രക്തം പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് മിട്രൽ വാൽവ് വഴി അത് ലെഫ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് എത്തുന്നു. ഏറ്റവും വലിയ ധമനിയായ
അയോർട്ട നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് ശുദ്ധമായ രക്തത്തെ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നത്. ധമനി ഭിത്തിക്കുള്ളിൽ ക്രമേണയായി കൊഴുപ്പ് അടിഞ്ഞുകൂടി ധമനി ഭിത്തിയുടെ കട്ടി കൂടുമ്പോഴാണ് ഹൃദയ ധമനി രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രക്രിയയുടെ ശാസ്ത്രനാമമാണ് അതറോസ്ക്ലീറോസിസ്. കാലക്രമേണയായി അടിഞ്ഞുകൂടുന്ന ഈ കൊഴുപ്പ് കട്ടിയായി നമ്മുടെ ധമനി ഭിത്തിയുടെ വ്യാസം ചുരുക്കുകയും അതുവഴി സുഗമമായ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതുമൂലം നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ രക്തം ലഭിക്കാതെ വരികയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹൃദ്രോഗം ഉണ്ടാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവൻ്റെ തുടിപ്പായ നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സംരക്ഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ലിസി കോളേജ് ഓഫ് നഴ്സിംഗിലെ 4-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ്. കോവിഡ് കാലം നമ്മുടെ ജീവിതങ്ങളെ ഏറെ മാറ്റിമറിച്ചു. തിരക്കേറിയ നമ്മുടെ ജീവിതത്തെ വീടിൻ്റെ ഒരു മുറിയിലേക്കാക്കി മാറ്റി. ചുറ്റുമുള്ളവരെ കാണുവാനോ കുശലം പറയുവാനോ പറ്റാത്ത അവസ്ഥ. മാസ്കും സാനിറ്റൈസറും സാമൂഹ്യ അകലവും ആപ്തവാക്കമാക്കിയ ഈ കാലഘട്ട കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണം ഇന്ന് പ്രധാനമാണ്. പ്രത്യേകമായി ഇന്നത്തെ ആളുകളിൽ ഏറെ കണ്ടുവരുന്ന ഒരു ജീവിതശൈലീ രോഗമാണ് ഹൃദ്രോഗം. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ലോകത്തെ 1-ാം നമ്പർ കൊലയാളിയായാണ് ഹൃദ്രോഗത്തെ പൊതുവിൽ വിശേഷിപ്പിക്കുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. രോഗപ്രതിരോധ മാർഗങ്ങൾ കൃത്യമായി നമ്മൾ അറിഞ്ഞാൽ രോഗങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായി സാധിക്കും. അതിനായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു പപ്പറ്റ് ഷോ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ദേവു, മോളെ നീ ഇതുവരെ ഉറങ്ങി കഴിഞ്ഞില്ലേ? ഒരു ദോശയെങ്കിലും കഴിച്ചിട്ട് പോ മോളെ. ഇതാണ് സുജ. ദേവുവിന്റെ അച്ഛൻ്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ടാണ് മോളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും. അമ്മേ, ഇപ്പൊ തന്നെ വൈകി, ഞാൻ കോളേജ് കാൻറ്റീൻ കഴിച്ചോളാം. ആഘോഷങ്ങളുടെ യൗവനം ഉത്സവമാക്കി മാറ്റിയ, ആശകളുടെ യൗവനം പ്രതീക്ഷകളുടേതാക്കി മാറ്റിയ നമ്മുടെ ദേവുവിന്റെ സ്വന്തം കോളേജ്. ഓ, തമ്പുരാട്ട് വന്നോ? നിന്നെ ഞാനത് കാണാനിരിക്കായിരുന്നു. നീ എന്തെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ. ഇത് കാർത്തിക്, ബിടെക് തേർഡ് ഇയർ വിദ്യാർത്ഥി. കോളേജിലെ ഒരു കൊച്ചു റൗഡിയാണ്. ഈ കൊച്ചു റൗഡിയെ പോലും മാടപ്രാവാക്കുന്ന അവന്റെ ഹൃദയമാണ് ദേവു എന്ന് വിളിക്കുന്ന ദേവികാ രാജൻ. എടാ, നിനക്കറിയാൻ മേലെ അമ്മ എടുത്തുണ്ടായിരുന്ന, പിന്നെ ഞാൻ എങ്ങനെയാ ഫോൺ എടുക്കുന്നേ? ഞാനിങ്ങനെ വിളിച്ചത് തന്നെ ഒരു അത്യാവശ്യം കാര്യം പറയാനാ. അല്ലെങ്കിലും നിനക്ക് എന്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധയില്ല. ഈ ഇടയായിട്ട് ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല, ഒന്ന് കാണാൻ വിളിച്ചാൽ പോലും വരില്ല. കാർത്തിക് തന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുക്കുന്നു. നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പുക വലിക്കരുന്ന്. നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ ഇതൊക്കെ പറയുന്നേ. എത്ര തവണ ഞാൻ പറയണം? നിനക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? അതിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ. ഇതിൻ്റെ ഒക്കെ പരിണിത ഫലങ്ങൾ ഞാനും എൻ്റെ അമ്മയെ അനുഭവിച്ചോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിനക്കതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മദ്യപിക്കാത്തയും പുക വലിക്കാത്ത ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ദേവുവിൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? ആയിരം ചാപ്പുകൾ തുറക്കുന്നുണ്ട്. സുജേ, സുജേ, കതക് തുറക്ക്. എന്നാ ഇത്ര താമസം? തുറക്കാനല്ലേ പറഞ്ഞേ? ഇവിടെ ആരും ഇല്ലേ? അമ്മേ, അച്ഛൻ വന്നു എന്നാ തോന്നേ.
മനുഷ്യൻ ഇന്നും കുടിച്ചിട്ടാണല്ലോ ദൈവം വന്നിരിക്കുന്നത്. എന്തൊരു മണമാ, നിങ്ങൾ സിഗരറ്റും വലിച്ചോ? എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ദേ മനുഷ്യ, അവിടെ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കൂ. എനിക്ക് നിന്റെ ആഹാരമൊന്നും വേണ്ട, ഞാൻ പുറത്തു നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ടാ പോന്നെ. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ മനുഷ്യ, ഇന്നും പത്രത്തിൽ കണ്ടുള്ളൂ. നിങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് പുകവും വലിച്ച് നടന്നോ? പ്രായം എത്രയാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ അച്ഛനെ പോലെ ഒരു ഹൃദ്രോഗി ആവാനാണോ നിങ്ങളുടെ ഭാവം? ഒന്ന് പോസുജെ, എനിക്ക് ഈ പ്രായത്തിൽ നല്ല ആരോഗ്യ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇങ്ങേർക്കൊന്ന് കിട്ടിയാലേ പഠിക്കൂ. ആരും പറയുന്നത് കേൾക്കാതെ, ഒന്നിനും ചെവി കൊടുക്കാതെ ദേവുവിൻ്റെ അച്ഛൻ തൻ്റെ ശീലങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ആശുപത്രി അന്തരീക്ഷം. ദൈവം സംസാരിക്കുന്നത്. അജയ് നെഞ്ചുവേന ഏട്ട ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കുക, 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വേഗം ഇവിടം വരുവോ. മിസ്റ്റർ രാജിന്റെ കൂടെയുള്ള ആൾ കാർഡിയാക് ഐസിയുലേക്ക് വരിക. മിസ്റ്റർ രാജൻ. ഡോക്ടർ, എന്റെ രാജന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ട്. ഒരു മൈനർ അറ്റാക്കായിരുന്നു, കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് നമുക്ക് ജീവൻ രക്ഷിക്കാനായി. ആൻജിയോഗ്രാം എടുത്തു നോക്കിയപ്പോഴാണ് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കാണാൻ സാധിച്ചത്. രാജന്റെ ആരാന്നാ പറഞ്ഞേ? വൈഫ്. ഓക്കെ. ഹസ്ബൻഡിന് പുകവലി മദ്യപാനം ഒക്കെ ശീലമുള്ള ആളാണോ? അതെ ഡോക്ടർ, വർഷങ്ങളായിട്ട് മദ്യപാനം പുകവലി എല്ലാം ഉണ്ട്. ജോലിത്തിരക്ക് കാരണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറേ ഇല് ലായിരുന്നു, പുറത്തുനിന്ന് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആണല്ലേ. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരാണോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല ഡോക്ടർ. പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാത്തിനും മരുന്ന് കഴിക്കുന്നുണ്ട്. രാജേന്റെ അച്ഛൻ അറ്റാക്ക് വന്നാ മരിച്ചത്. ഓക്കെ. സോ ഇതൊക്കെയാണ് രോഗസാധ്യതാ ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത്. പ്രധാനമായിട്ട് രോഗസാധ്യതാ ഘടകങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളും നിയന്ത്രണാതീതമായ ഘടകങ്ങൾ അഥവാ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഘടകങ്ങൾ. നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളിൽ വരുന്നതാണ് ഇപ്പോൾ രാജനുണ്ടെന്ന് പറയുന്നത് പോലെ പ്രമേഹം, പുകവലി, മദ്യപാനം, രക്തത്തിലെ അമിത കൊളസ്ട്രോൾ, അമിതഭാരവും പൊണ്ണത്തടിയും, ശരീരായാസമില്ലായ്മ, രക്താതി സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമോ അതിൻ്റെ ശരിയായ ഉപയോഗം നടക്കാതെ വരുന്നത് മൂലമോ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്, ഇപ്പോൾ രാജനുണ്ടെന്ന് പറയുന്നത് പോലെ. അടുത്തതാണ് പുകവലി മദ്യപാനം. പുകവലി ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു എന്നത് ഭൂരിഭാഗം പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പുകവലി ഹൃദ്യരോഗത്തിനും മറ്റ് കൈകാലുകളിലേക്കുള്ള ധമനികളുടെ രോഗത്തിനും കാരണമാകുന്നു എന്നത് പലർക്കും അജ്ഞാതമായ ഒരു വസ്തുതയാണ്. ഇത് കൂടാതെ വരുന്ന മറ്റ് ഘടകങ്ങളാണ് രക്തത്തിലെ അമിത കൊളസ്ട്രോൾ, അമിതഭാരവും പൊണ്ണത്തടിയും, ശരീരായാസമില്ലായ്മ, രക്താതിസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ. ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ നിങ്ങളുടെ ഹൃദയ ആരോഗ്യത്തെ മാത്രമല്ല ദിനചര്യകളെ മുഴുവൻ താളം തെറ്റിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്കിലും അമിതമായ ടെൻഷൻ അടിക്കുന്നവരിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 13 ഇരട്ടി അധികമാണെന്ന് പഠനങ്ങൾ പറയുന്നു. അമിത ടെൻഷൻ കൊളസ്ട്രോൾ നില ഉയർത്തുകയും ഇത് ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞ് ഹൃദയത്തിലേക്ക് രക്തയോട്ടം കുറച്ച് ഹൃദയപേശികളെ നിർജ്ജീവമാക്കി ഹൃദയാഘാതം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് നിയന്ത്രിക്കാനാവാത്ത കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ. അതിൽ വരുന്നതാണ് പ്രായം, പാരമ്പര്യം, ലിംഗവ്യത്യാസം എന്നിവ. പ്രായം കൂടുന്തോറും രക്താതി സമ്മർദ്ദത്തിനുള്ള സാധ്യതയേറുന്നു. പ്രായമേറും തോറും നമ്മുടെ ഹൃദയം പഴയ പോലെ നന്നായി ജോലി ചെയ്യാൻ പ്രാപ്തമല്ലാതെ വരികയാണ്. പിന്നെ വരുന്ന കാര്യമാണ് പാരമ്പര്യം. ഇപ്പോൾ രാജൻ്റെ ഫാമിലിയിൽ രാജൻ്റെ അച്ഛനെ കൊണ്ടെന്ന് പറഞ്ഞ പോലെ ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായും രക്താതി സമ്മർദ്ദം കണ്ടുവരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ 55 വയസ്സിന് മുമ്പ് ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഹൃദ്രോഗത്തിന് കൂടുതൽ സാധ്യതയാണ് ഉള്ളത്. ഹൃദ്രോഗ സാധ്യതാ ഘടകങ്ങളും പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ്. അടുത്ത ഒരു കാരണമാണ് ലിംഗവ്യത്യാസം. പൊതുവെ പുരുഷന്മാർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതൽ. 65 വയസ്സിന് ശേഷം മറ്റ് സാധ്യതകൾ തുല്യമെങ്കിൽ ഹൃദ്രോഗ സാധ്യതയ്ക്ക് ലിംഗവ്യത്യാസം കാണുന്നില്ല.
ഇപ്പൊ രാജന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് തന്നെ നാളെ രാവിലെ വാർഡിലോട്ട് മാറ്റാവുന്നതാണ്. ശരി ഡോക്ടർ. മാഡം, ഞാൻ രാജന്റെ വൈഫായിരുന്നു. ഓക്കെ, ഇരിക്കൂ. ഡോക്ടർ ഇത് പറഞ്ഞായിരുന്നു, രാജനെ ഇന്ന് വാർഡിലേക്ക് മാറ്റിയല്ലേ? അതെ മാഡം, മാറ്റി. രാജൻ വർഷങ്ങളായി ഷുഗറിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളായിരുന്നില്ലേ? അതെ മാഡം, ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാത്തിനും മരുന്ന് കഴിക്കാറുണ്ട്. ആഹാരം എങ്ങനെയാ? അച്ചാറും പപ്പടവും വറപൊരികളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമായിരുന്നോ? അതെ മാഡം, വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താൻ സാധിക്കും. പ്രധാനമായും രക്താതി സമ്മർദ്ദം, പ്രമേഹം എന്നിവയെ നിയന്ത്രിക്കുക, ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക എന്നിവയാണ് ഹൃദ്രോഗത്തെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ. രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പിടാറില്ലേ? ഭക്ഷണത്തിൽ സാധാരണ ഇടുന്നതിനേക്കാൾ അധികമായിട്ട് ഉപ്പിടാതിരിക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങളായ നമ്മുടെ തൈര്, മോരുംവെള്ളം ഒക്കെ ഇല്ലേ, അതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. സിട്രസ് പഴങ്ങളായിട്ടുള്ള നമ്മൾ സാധാരണയായിട്ട് കഴിക്കാറുള്ള നാരങ്ങ, ഓറഞ്ച് അതൊക്കെ നന്നായി കഴിക്കുക. പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒരു ദിവസം 4 മുതൽ 5 തവണ വരെ കഴിക്കുക. പച്ചക്കറികളായിട്ടുള്ള തക്കാളി, ക്യാരറ്റ്, ഇലക്കറികൾ എന്നിവയൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴവർഗ്ഗങ്ങൾ ആപ്പിൾ, വാഴപ്പഴം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ഓറഞ്ച് അതൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ മത്സ്യവിഭവങ്ങളായ സാൽമൺ, മത്തി, ട്യൂണ എന്നിവ കഴിക്കുക. ഇവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ പ്രഭാത ഭക്ഷണത്തിനാണെങ്കിൽ അപ്പം, കടല, പുട്ട്, പയർ അതൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിന് അയിലക്കറി, മത്തിക്കറി എന്നിവയൊക്കെ കൊടുക്കുക. മീൻ വറുത്തത് പരമാവധി ഉപേക്ഷിക്കുക. ഇലക്കറികളുടെ എന്തെങ്കിലും തോരനും ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. രാജൻ മദ്യപാനവും പുകവലിയൊക്കെ ഉള്ള ആളായിരുന്നോ? ആ, എന്നും കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മദ്യപാനവും പുകവലിയും രക്താതി സമ്മർദ്ദത്തിന് കാരണമാകുന്നു, അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് രക്താതി സമ്മർദ്ദത്തിന് സാധ്യത കൂട്ടുന്ന കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠയോ അകുലതയോ ഉണ്ടാകുവാണെങ്കിൽ അത് നമ്മുടെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ പറയണം. അതുപോലെ തന്നെ യോഗ, ധ്യാനം മുതലായ രീതികളിലൂടെ നമുക്ക് സ്ട്രെസ്സിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താം. പ്രഷറിനെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രമേഹത്തിനെ നിയന്ത്രിക്കേണ്ടതാണ്. അമിത വണ്ണമുള്ളവരിലാണ് കൂടുതലും ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. നമ്മളെപ്പോഴും കഞ്ഞി, ചോറ് മുതലായ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. കഞ്ഞി കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കഞ്ഞിവെള്ളം കളഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കഞ്ഞി ചോറും അന്നജത്തിൻ്റെ കലവറയാണ്, അതുകൊണ്ട് പ്രമേഹം കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ മുതലായവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ കറിവെച്ച മത്സ്യങ്ങൾ കൂടുതലും കഴിക്കുക. വറുത്തവ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഒക്കെ കൂടുമല്ലോ, അതുകൊണ്ട് കറിവെച്ച മത്സ്യങ്ങളാണ് കൂടുതലും നല്ലത്. പിന്നെ കോഴിയിറച്ചിയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ലേ, അതുകൊണ്ട് കോഴിയിറച്ചി കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കണം. പിന്നെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ മുട്ടയുടെ അകത്തെ മഞ്ഞക്കരു അത് കൊളസ്ട്രോളിൻ്റെ കലവറയാണ്, അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു കളഞ്ഞതിന് ശേഷം മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടാറുള്ള കപ്പ, ചേന, ഉരുളക്കിഴങ്ങ്, ചേമ്പ് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇതെല്ലാം അന്നജത്തിൻ്റെ കലവറയാണ്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. പഴവർഗ്ഗങ്ങളുടെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുവാണെങ്കിൽ തന്നെ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസ് കഴിക്കുന്നതിന് പകരം അവ നാരുകളോടുകൂടി തന്നെ കടിച്ച് ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രമേഹമുള്ളവർ പഞ്ചസാരയും മധുര പലഹാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പഞ്ചസാര കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ പഞ്ചസാര, തേൻ, ശർക്കര എന്നിവയ്ക്ക് പകരമായിട്ട് വിപണിയിൽ ഇപ്പം നമുക്ക് സ്വീറ്റ്നേഴ്സ് കിട്ടും, ഊർജം കുറഞ്ഞതായിട്ടുള്ള സ്വീറ്റ്നേഴ്സ് കിട്ടും, അത് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണമെന്ന് നോക്കാം. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളും എണ്ണയിലും നെയ്യിലും താളിച്ച വിഭവങ്ങളും മറ്റും ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നതാണ്. നമ്മൾ കറികൾക്ക്, അരച്ചുകൂട്ടി കറികൾക്ക്, മോരിനൊക്കെ ആണെങ്കിലും കടുക് എണ്ണയിൽ താളിച്ച് ഒഴിക്കാറുണ്ട് കറിയിലേക്ക്, അതൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ആഹാര സാധനങ്ങളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കൊഴുപ്പുകളാണുള്ളത്. പൂരിത കൊഴുപ്പെന്നും പറയും, അപൂരിത കൊഴുപ്പെന്നും പറയും. പൂരിത കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ളത്. ഇത് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ് പൂരിത കൊഴുപ്പ്. പൂരിത കൊഴുപ്പുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് പോത്തിറച്ചി, വെണ്ണ, ചീസ്, പാം ഓയിൽ, കൊക്കോ ബട്ടർ എന്നിവ. ഇവ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യകരമായ പാചകരീതി എന്ന് പറയുമ്പം നമ്മൾ വറുക്കുകയും പൊരിക്കുന്നതും ദോഷമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം
മീനാണെങ്കിലും ഇപ്പം നമ്മൾ വറുക്കുന്നതിൻ്റെ വരും പൊള്ളിക്കുക, അതുപോലെ ആഹാരങ്ങൾ പച്ചക്കറികൾ വേവിക്കുക, ചുട്ടെടുക്കുക, ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ഇഡലി രാവിലെ നമ്മൾ ഇഡലി കഴിക്കില്ല, അതൊക്കെ നമ്മൾ ആവി കയറ്റിയിലെടുക്കുന്നത്. അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. രാജൻ എന്തായിരുന്നു ജോലി? ഡ്രൈവറാ. ആ, വ്യായാമം ഇല്ലായ്മ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ കാര്യമാണ്. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് ശരീരഭാരത്തിന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തെയും പ്രമേഹത്തെയും നിയന്ത്രിക്കാനായിട്ട് വ്യായാമം വളരെ അത്യാവശ്യമാണ്. ഇതുവഴി ശാരീരികക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. നടത്തം, ജോഗിംഗ്, നീന്തൽ, സൈക്കിൾ സവാരി, നൃത്തം എന്നിവയാണ് പ്രധാന വ്യായാമ മുറകൾ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുറഞ്ഞപക്ഷം 1/2 മണിക്കൂർ വീതമെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും 1-2 നില കയറാനായിട്ട് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം പടികൾ നടന്ന് തന്നെ കയറുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിലും പോകാനായിട്ട് നമ്മൾ കാറോ സ്കൂട്ടിയോ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നടന്ന് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് വ്യായാമം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ വ്യായാമത്തിന് മുമ്പ് വാമപ്പ് ചെയ്യുകയും അതിനുശേഷം വിശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഭക്ഷണത്തിനും കുളിക്കും ശേഷം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അമിതമായ വ്യായാമം ചെയ്ത് അമിത പേശിവലിവ് ഉണ്ടാക്കരുത്. വ്യായാമം ചെയ്യുന്ന സമയത്ത് നെഞ്ചുവേദന, ശ്വാസതടസ്സം, അസ്വസ്ഥത എന്നീ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ വ്യായാമ മുറ അവസാനിപ്പിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലായി മാഡം. എന്നത്തേക്കാണ് ഡിസ്ചാർജ് പറഞ്ഞേക്കുന്നേ? ഒന്നും പറഞ്ഞിട്ടില്ല മാഡം. അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നാലും മറ്റു ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഇപ്പോൾ ശ്വാസതടസ്സമോ നെഞ്ചുവേദനയോ വേറെ അസ്വസ്ഥതകളോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ വന്ന് കാണണം. ആരോഗ്യ സംബന്ധമായ ടെസ്റ്റുകൾ നടത്തി ആരോഗ്യസ്ഥിതി വിലയിരുത്തണം. അതിനെപ്പറ്റി എല്ലാം ഡോക്ടർ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഇടയ്ക്കിടെ സ്വയം രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നോക്കണം. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. ശരി മാഡം. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ദേവ് തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി. ഇത്രയൊക്കെ ഡോക്ടറും എല്ലാവരും പറഞ്ഞിട്ടും അച്ഛൻ്റെ ശീലങ്ങളും മദ്യപാനവും ഒന്നും മാറ്റാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളെ വിട്ട് പോകേണ്ടി വന്നത്. അതാണ് ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നേ, എനിക്ക് നിന്നെ ഒരു രോഗിയെ കാണാൻ കഴിയില്ല. എന്റെ ഈ പുകവലി ഇത്ര അപകടം വരുത്തി വെക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ദേവു. ഇനി ഞാൻ ആ ശീലങ്ങളിലേക്ക് തിരിച്ചു പോവില്ല. ഈ വർഷത്തെ ലോക ഹൃദയ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യൂസ് ഹാർട്ട് ടു കണക്ട് എന്ന സന്ദേശമാണ്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ ഡിജിറ്റൽ യുഗത്തിലൂടെ പ്രത്യേകമായി സോഷ്യൽ മീഡിയ, മാഗസിൻ, പത്രക്കുറിപ്പുകൾ, റിസർച്ചുകൾ മറ്റും പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, നമുക്കിപ്പോൾ ടെലിമെഡിസിൻ സംവിധാനം ലഭ്യമാണ്. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോൾ വഴിയും മറ്റുമായി ഡോക്ടറെ കണ്ട് സംസാരിക്കാം. ഈ ലോക ഹൃദയ ദിനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹൃദയാരോഗ്യത്തെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിച്ച് അവ പ്രാവർത്തികമാക്കി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.